താരപ്പകറ്റിലേക്ക് സ്വാഗതം. ജെയിംസ് ആൻഡ് ആലീസ് എന്ന തൻ്റെ ആദ്യ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് സംവിധായകൻ സുജിത് വാസുദേവ്. ഇന്ന് താരപ്പകറ്റിൽ നമ്മളോടൊപ്പം സുജിത് വാസുദേവ്. ഹലോ, വെൽക്കം. ജെയിംസ് ആൻഡ് ആലീസ് എങ്ങനെ എടുത്തു മലയാളികൾ? എങ്ങനെ പോകുന്നു? ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ടപ്പോൾ. ഇതൊരു ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കഥയായതുകൊണ്ട് തന്നെ ഫാമിലീസ് ആണ് കൂടുതലും വരുന്നത്. എനിക്ക് തോന്നി ഈ മസിലി പിടിച്ച മലയാളി ഭർത്താക്കന്മാർക്ക് പണി കൊടുത്താണോ? അങ്ങനല്ല, ഇപ്പോൾ എല്ലാവർക്കും അവരവരുടെ ഈഗോസ് ഉണ്ട്. ഈഗോസ് ഇല്ലാത്ത ആരുമില്ല. പക്ഷേ ആ ഈഗോ എങ്ങനെ മറ്റുള്ളവരിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ തോന്നുന്നത്. അപ്പോൾ എനിക്കൊക്കെ ചെറിയ ചെറിയ അനുഭവങ്ങളുണ്ട്. അങ്ങനെ മറ്റു സുഹൃത്തുക്കളുടെയും എനിക്ക് പരിചയമുള്ള മറ്റു പലരുടെയും കൂടി അനുഭവങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് ശരിക്കും ജെയിംസ് ആൻഡ് ആലീസ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫേക്കായിട്ട് പറയുന്ന ഒന്നുമില്ല, എല്ലാം റിയൽ ലൈഫ് സ്റ്റോറീസാണ്. എല്ലാം ഒരുപാട് റിലേറ്റ് ചെയ്യാം. ഒറ്റുപോട് അതിൻ്റെ കാരണം തന്നെ ഞാൻ അതിനകത്ത് അത്രത്തോളം റിസർച്ച് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഫ്രണ്ട്സിനോട് ചോദിക്കുകയും ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സിനോട് ചോദിക്കുകയും ചില പ്രശ്നങ്ങളിൽ വീടുകളിലേക്ക് പോയി അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഒരു മനഃശാസ്ത്രജ്ഞൻ നടത്തുന്ന മുഴുവൻ നീക്കങ്ങളും നമ്മൾ നടത്തിയാണ്. ഇത്രയും മാറാത്ത മലയാളി ഭർത്താക്കന്മാർ കേരളക്കരയിലുണ്ടോ? അല്ല, മാറണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ ഒരു നിമിഷം ഒന്ന് എന്തെങ്കിലും ഒന്ന് കൂടാ എന്ന് പറയാൻ വരുന്നൊരു സാധനം ായിട്ട് പറയണോ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പോടാന്ന് പറയില്ല. സത്യം. ആ ആലോചന ഒരു പർട്ടിക്കുലർ മൊമെൻ്റ് മറ്റ് നമ്മൾ പറയുന്ന ആളിലുണ്ടാക്കുന്ന ഒരു ഹേർട്ട് അതെത്ര കാലം കഴിഞ്ഞാലും മാറില്ല. അപ്പോൾ അതിനൊന്ന് ലഘൂകരിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ചിലപ്പോൾ ഒരു ഭയങ്കര രസമുള്ള ജീവിതമായിരിക്കും. നമ്മളതിനെ ഒറ്റ സെക്കൻഡ് കൊണ്ടൊക്കെ ഒന്ന് ഹനിച്ച് കട്ട് ചെയ്ത് കളഞ്ഞ് നമ്മൾ വീണ്ടും ഭയങ്കര പ്രഷറുള്ള ഒരു ലൈഫിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു തിരിഞ്ഞു നോട്ടമാണ്, അങ്ങനെ ഒരു അതിൻ്റെ ഒരു തുറന്ന് കാണിക്കലാണ് ശരിക്കും ജെയിംസ് ആൻഡ് ആലീസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. ഇന്നത്തെ എനിക്ക് തോന്നി, എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്, ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ യാന്ത്രിക ജീവിതം നയിക്കുന്ന കപ്പിളിന് ഷോ ഞാനിങ്ങനെ അല്ലേ എന്ന് ഓരോരുത്തരെയും ചിന്തിപ്പിക്കുന്ന ഒരു സിനിമയാണ്. അതെ അതെ അതെ, ഉറപ്പാണ്. ഈ എനിക്ക് ഒരു മൂന്നാല് ദിവസം മുമ്പ് ഒരു കോൾ വന്നത്, ഒരു അമ്മ എൻ്റെ ഒരു സുഹൃത്തും അവരുടെ ഒരു കുറച്ച് ഗ്രൂപ്പുമായിട്ട് കാണുമ്പോഴത്, പക്ഷേ അമ്മ എന്നോട് വിളിച്ച് പറഞ്ഞത്, മോനെ അതെ ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഒരു സിനിമ കണ്ടതിൽ, സിനിമ ചെയ്തതിൽ, സിനിമ എനിക്ക് തന്നതിൽ. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു, പക്ഷേ ഇത് കാണേണ്ട സിനിമയാണെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുവന്നതാണ്. ഞാൻ ഈ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എൻ്റെ മകളെ ഞാൻ തിരിച്ചു വിളിക്കുകയാണ്. അതായത് അവർ 4 വർഷമായിട്ട് അവരുടെ മാരേജുമായിട്ട് എന്തോ ബന്ധം പ്രശ്നമുണ്ടായിട്ട് 4 വർഷമായിട്ട് അവർ പിണങ്ങി ജീവിക്കുന്നൊരു അമ്മയും മകളും പിണങ്ങി ജീവിക്കുമായിരുന്നു ഒരു ഹസ്ബൻഡ് വീട്ടിലും കണ്ട്. അപ്പോൾ അത് വിളിച്ചിട്ടുണ്ടാവാം ഇല്ലാതിരിക്കാൻ എനിക്കറിയില്ല, പക്ഷേ അവർക്കങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്നു അന്ന് മകളെ ഞാൻ തിരിച്ച് വിളിച്ചിരിക്കുന്നു. അപ്പോൾ ഒരാൾക്ക് എന്നെ വിളിച്ച് പറയുന്നത് ഒരാൾ, അതിൽ എത്രയോ അല്ലാതെ എത്രയോ ഇൻസ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, എത്രയോ തരത്തിൽ ഇൻസ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അത് ഇന്നലെ ഞാൻ വീണ്ടും അവിടെ സിനിപ്ലിസ് മാളിൽ പോയിരുന്നു, ഇവിടെ കൊച്ചിയിൽ എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു ഭാര്യയും ഭർത്താവും കൂടി അതിനകത്തൊരു വാചകമുണ്ട്, എത്ര കാലമായി കല്യാണം കഴിഞ്ഞതിന് ശേഷം നീ ഭാര്യയോട് ഏതെങ്കിലും ഒരു ദിവസം ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന്. എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഭാര്യ കണ്ണുടയ്ക്കുകയും ഭർത്താവ് ഭാര്യയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ചേർത്ത് വെച്ചിട്ട് പോവുകയും ചെയ്യുന്നൊരവസ്ഥ എത്ര മലയാളികൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെ. എൻ്റെ ചോദ്യം എൻ്റെ മുന്നിലിരിക്കുന്ന ഭർത്താവായ സുജിത് വാസുദേവ് എത്ര വർഷം ഐ ലവ് യു പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിന് ശേഷം ഭാര്യയോട്? ആരോടാ? ഭാര്യയോടാണ്. ഭാര്യയോട് ഇത് ഓരോ ഭർത്താവും ചിന്തിക്കേണ്ടതാണ്. അല്ല, ഉറപ്പായിട്ടും കേട്ടോ. ഞാനും കുറച്ച് പതുങ്ങലൊക്കെ ആയിരുന്നു അങ്ങനെ പറയാം. നമ്മളെപ്പോഴും ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ, പക്ഷേ നമ്മളങ്ങനെ പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഊർജം നമ്മളെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ കൂടെ നിന്ന് ബാക്കി നമ്മുടെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു ഊർജം, ആ ഊർജം നമ്മളിലേക്ക് പകരുമ്പോൾ നമുക്ക് കിട്ടുന്ന വേറൊരു തരം ഒരു അനുഭവം ഊർജം ഒക്കെ വേറെയാണ്. അതൊരു സൈക്കോളജിക്കൽ ഫ്ലവറാണ്, നമുക്ക് അത് ശരിക്കും എക്സ്പ്രസ് ചെയ്യണം. അത് മലയാളി കുറച്ചുകൂടെ പഠിക്കേണ്ടതുണ്ട് എന്ന് എവിടെയൊക്കെയോ നമുക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കൊരു ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് അയച്ച് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, കുറച്ചുപേരൊക്കെ കണ്ടിട്ടുണ്ട്.
ഞാൻ നമ്മുടെ ജെയിംസ് ആൻഡ് ആലിസിൻ്റെ പേജിലും പൃഥ്വിരാജൻ്റെ പേരിലും എൻ്റെ പേജിലും ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒരു പോലീസിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, പേര് ഞാൻ വിട്ടുപോയി, സോറി, സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു കക്ഷിയാണ്. അപ്പോൾ അവരുടെ മുമ്പിലേക്ക് കഴിഞ്ഞ വർഷം വന്നത് 15,468 കേസുകളാണ്. ഓ, അതിൽ തന്നെ അവർ അതവർ അവർക്ക് വന്നത് അത് വരാത്ത ഇഷ്ടംപോലെ കേസസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വർഷം ഇത്രയും കേസുകൾ വരിക ഇതിനകത്തേക്ക്, അതിൽ സോൾവ് ചെയ്യപ്പെടുന്നത് വളരെ കുറച്ചാണ്. അപ്പോൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സമയമെടുക്കും. ഒരാൾ ഇരുത്തി പറഞ്ഞ്, വേറൊരാൾ ഇരുത്തി പറഞ്ഞ്, രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുത്തി പറഞ്ഞ്, ഇത് കുറച്ച് കാലത്തെ പ്രോസസ്സാണ്. ഈ പ്രോസസ്സിനിടയ്ക്ക് അവർക്ക് ലൂസാവുന്നതുണ്ടാവും, മറ്റതുണ്ടാവും, അവർക്ക് താല്പര്യമില്ലാമ ഉണ്ടാവും, ഒരുപാടുണ്ടാവും. അത് നമ്മൾ സ്ട്രെയിറ്റ് പറയുമ്പോൾ ഒരു കൃത്യ ഒരു ഉപദേശമേ, ഉപദേശം ആർക്കാ ഇഷ്ടമുള്ളത്, ഉപദേശം ആർക്കും ഇഷ്ടമല്ല, എന്നാലും ഉപദേശിക്കാൻ എല്ലാവർക്കും ഇഷ്ടം, ഉപദേശിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ പുള്ളി എന്നോട് മെസ്സേജ് ചെയ്ത് പറഞ്ഞത്, ഇത്രയും കേസസ് ഉണ്ട്, ഞാൻ ഇത്രയും അഭിമുഖീകരിക്കുന്നുണ്ട് പ്രോബ്ലംസ്, പക്ഷേ സുഹൃത്ത് നിങ്ങളുടെ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും ഹൃദ്യമായിട്ട് തോന്നിയത് ഈ 2.5 മണിക്കൂറിനകത്ത് ഞങ്ങൾ ഈ കുറച്ച് കാലമായിട്ട് പറയുന്ന കുറേ സാധനങ്ങൾ 2.5 മണിക്കൂറിനകത്ത് നിങ്ങളെ വളരെ ലളിതമായിട്ടും ആൾക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലും എഴുന്നേറ്റ് പോകുന്ന ഒരാൾക്ക് ഓ ഓക്കെ ഇതിങ്ങനെയാണല്ലേ, ഞാൻ ഇങ്ങനെ ചെയ്യാമായിരുന്നു അല്ലേ എന്ന് ചിന്തിപ്പിക്കുകയും ചെയ്യുന്നൊരവസ്ഥ നിങ്ങളുടെ സിനിമയിലുണ്ട്, ഈ ജെയിംസ് ആൻഡ് ആലീസിലുണ്ട്. അപ്പോൾ അതൊരു അത്രയും ഞാൻ ചിന്തിച്ചിട്ടില്ല സിനിമ ചെയ്യുമ്പോഴും, ഇത് സിനിമ ചെയ്യുമ്പോൾ ഇങ്ങനൊരു കഥയായിരിക്കണം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അല്ലാതെ ആൾക്കാരെ ഉത്ബോധിപ്പിക്കാം എന്ന് പറഞ്ഞൊരു സിനിമയല്ല ഞാൻ ചെയ്തത്. പക്ഷേ ആൾക്കാർക്ക് അത് റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ല, അവിടെയാണ് ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. മലയാളിക്ക് കാണുന്ന പ്രേക്ഷകൻ അവിടെ റിലേറ്റ് ചെയ്യാം, യെസ് ഞാനാണ് ആലീസ്, ഞാനാണ് ജെയിംസ് എന്ന് തോന്നി. എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തോന്നിയെന്ന് വെച്ചാൽ വണ്ടർഫുൾ കാസ്റ്റിംഗ്. സായിച്ചേട്ടൻ്റെ ഓരോ നോട്ടവും ആ ഒരു എന്താ പറയണ്ടത്, ഒരു ഫാന്റാസ്റ്റിക് ജോബ്. ചിത്രഗുപ്തൻ, ഇവിടുന്ന് കിട്ടി ചിത്രഗുപ്തനെ. അല്ല, ചിത്രഗുപ്തൻ നമ്മുടെ ഒരു ചിത്രഗുപ്തൻ സഹിച്ചിട്ടുണ്ടൊക്കെ കേട്ടോ, അതിനകത്ത് എല്ലാ കാസ്റ്റിങ്ങും അതായത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് മെനക്കെട്ടിട്ടുണ്ട്. നമ്മൾ വെറുതെ ഒരാളെ ശരി ഇതെൻ്റെ സുഹൃത്താണ് അതങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല. എൻ്റെ ഭാര്യ മഞ്ജു പിള്ളേനെ അഭിനയിച്ചിട്ടുണ്ട്, മഞ്ജുവിന് അത് വളരെ ആക്റ്റാണ്. അയ്യോ, മഞ്ജു ഹാസ് ഡൺ ഫാന്റാസ്റ്റിക്. ഞാൻ പറയാൻ വിട്ടുപോയി, മഞ്ജു വേദിക എല്ലാവരും. ഞാൻ പിന്നെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന രണ്ടുപേര് പെട്ടെന്ന് പറഞ്ഞു തന്നാണ്. അല്ല, സഹിച്ചേട്ടനെ ഈ ആലീസിൻ്റെ അച്ഛൻ ഡേവിസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ആദ്യം എഴുതപ്പെടുമ്പോൾ തന്നെ അതിൻ്റെ സൈഡിൽ എഴുതിയിരുന്നു സായി കുമാർ. ഓക്കെ, അതിലപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ വേറൊരു ആർട്ടിസ്റ്റ് അത് ചെയ്യാനില്ല. രണ്ട് തരത്തിലുള്ള ബിഹേവ് ചെയ്യണം. വളരെ രസകരമായിട്ട് സഹിച്ചേട്ടനെ ചെയ്തിട്ടുണ്ട്, വളരെ ഈസി ആയിട്ട്. ഇത്ര ഈസി ആയിട്ട് ഒരു ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുന്ന ചില്ലറ കാര്യമില്ല, ഇത്ര ഈസി എന്നറിയാം. അതായത് മനസ്സിൽ തൊടുന്ന തരത്തിലാണ് ഡയലോഗ്സും പറഞ്ഞിരിക്കുന്നത്. അതിനകത്തൊരു ഡയലോഗ് ഉണ്ട്, പ്രേമം ഒരു ഭ്രമമാണ്, യാഥാർത്ഥ്യമാണ് സത്യം. നമ്മൾ ഇപ്പോൾ നമ്മളുടെ കുട്ടികളോടോ അല്ലെങ്കിൽ മുമ്പ് കാലത്ത് നമ്മുടെ അമ്മമാർ അച്ഛന്മാർ നമ്മളോടോ പറഞ്ഞ വാക്കാത്, അത് ഇത്രയും സാഹിത്യപരമായിട്ടില്ലെങ്കിലും ഈ നമ്മളടുത്ത് പറയുന്നത് എടാ അതൊന്നും ശരിയാവില്ല, ഇത് പറയും, അങ്ങനെ പറയും, എടാ അത് ശരിയാവില്ല എന്ന് പറയും, എടാ അത് നിനക്ക് ഇപ്പോൾ വേണോ എന്ന് ചോദിക്കും. ഇങ്ങനെയൊക്കെ ചോദിക്കുള്ളൂ. ഇപ്പോൾ സിനിമയിലും സായിച്ചേട്ടൻ്റെ ക്യാരക്ടറാകുമ്പോൾ സായിച്ചേട്ടൻ്റെ അതിൻ്റെ ഒരു സാധ്യത വളരെ സ്ട്രെയിറ്റ് ടു ആൾക്കാരിലേക്ക് പറയുന്നത്, അത് എത്രത്തോളം സത്യമാണെന്ന് ഇന്നിപ്പോൾ ഈ ജനറേഷനിൽ ഇപ്പോൾ പ്രേമിച്ച് നടക്കുന്ന കക്ഷികൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. മലയാളികളായ നമ്മൾ എത്രത്തോളം ബ്രോഡ് മൈൻഡഡാന്ന് പറഞ്ഞാലും ഒരു 80% കൺസർവേറ്റീവ് മൈൻഡും കുറച്ച് പൊസസീവ് ഒക്കെയാണ് മലയാളി ഭാര്യമാർ. ഭർത്താവ് പോയി കഴിഞ്ഞാൽ അയ്യോ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ടും അങ്ങോട്ടും വിളിക്കുന്ന ആൾക്കാരും ഒക്കെ നമുക്കറിയാം, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. സത്യങ്ങൾ ചിലപ്പോഴെങ്കിലും തുറന്നു പറയണം. അപ്പോൾ എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തോന്നിയെന്ന് വെച്ചാൽ ജെയിംസ് എന്ന് പറയുന്ന സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ കൂടെ, രാജുവിൻ്റെ കൂടെ ആ പാർവതി നായർ, ആ ഒരു അസോസിയേറ്റ് ഡയറക്ടർ, യുനോ അവരെ ഒന്നിച്ച് വർക്ക് ചെയ്യണം 24/7. സമയം നോക്കുന്നില്ല, കാലം നോക്കുന്നില്ല, ട്രാവൽ ഇത്ര, പക്ഷേ എത്ര ക്ലാസ് ആയിട്ടാണ് ആ ബന്ധം. ആർക്കും തോന്നാം അയ്യോ ഇതുകൊണ്ടാണോ വീട്ടിൽ അഫക്ഷൻ ഇല്ലാത്തത് എന്ന് തോന്നും. എത്ര ക്ലാസ് ആയിട്ടാണ് ആ ബന്ധത്തെ കൊണ്ടുപോയിരിക്കുന്നത്. വളരെ എനിക്ക് തോന്നി ഇത് ഓരോരുത്തരും കണ്ടിരിക്കേണ്ടതാണ് കാര്യം. സുഹൃത്ത് ബന്ധം നമ്മൾ അംഗീകരിക്കണം, ആക്സെപ്റ്റ് ചെയ്യണം, എങ്കിലേ നമ്മുടെ മനസ്സ് വളരുള്ളൂ, നമ്മളും വളരും. ഇത് അതിന് ആ കുട്ടി അങ്ങനെ കാസ്റ്റ് ചെയ്യാൻ തന്നെ കാരണമുണ്ടായിരുന്നു. കാര്യം ആ കുട്ടിയെ കണ്ടാൽ ശരിക്കും ഇവരിതുകൊണ്ട് പ്രേമത്തിലാകുമോ എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരണം. പക്ഷേ അതൊരു
ഒരിക്കലും ആകില്ല. കാരണം അതൊരു നല്ല, ഇപ്പം നമ്മൾ പരസ്പരം ഇപ്പം പെൺകുട്ടി പെൺകുട്ടി നമ്മളുള്ള റിലേഷൻ പോലെ തന്നെ, ആണും ആണും നമ്മളുള്ള റിലേഷൻ പോലെ തന്നെയാണ് ഒരു ആണും പെണ്ണും. സത്യം പറഞ്ഞാൽ നല്ല സുഹൃത്തുക്കൾ തമ്മിൽ ജെൻഡർ ഡിഫറൻസ് ഇല്ലാത്ത എത്ര സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. ഇപ്പം എനിക്ക് എൻ്റെ പരിചയത്തിലും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ, നമ്മുടെ കൂടെ എൻ്റെ കൂടെ ലേഡി അസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, രണ്ടു മൂന്നുപേരുണ്ട്. അപ്പം ഇതിനകത്തൊന്നും ഏത് സമയവും നോക്കില്ല, എത്ര മണിയും നോക്കില്ല, അങ്ങനൊന്നുമില്ല. ഏത് സമയത്ത് വിളിച്ചാൽ ഒരു റെഡിയാണ് വരാൻ, വർക്ക് ചെയ്യാൻ റെഡിയാണ്, നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഡിസ്കസ് ചെയ്യാൻ റെഡിയാണ്. അപ്പൊ അങ്ങനെ അതിനെ കാണാം. പക്ഷെ ഇപ്പൊ ആൾക്കാർ അങ്ങനെ മാറുന്നുണ്ട്, അത് നല്ല കാര്യം. ഇല്ല, ഐ ടി മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവര് അവിടെയൊക്കെ സംശയത്തിന്റെ നേരിൽ കാണുന്ന കക്ഷികളൊക്കെ ഉണ്ട്. ഇപ്പൊ ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന കക്ഷികൾ എനിക്കറിയാം, ഒരു 2 മണിക്കും 3 മണിക്കൊക്കെ തിരിച്ച് വീട്ടിലെത്തുക, അതേസമയത്ത് ചിലത് വളരെ വെളുപ്പിന് എഴുന്നേറ്റ് 12 മണിക്ക് എഴുന്നേറ്റ് പോവുക എന്ന് തുടങ്ങിയ, അങ്ങനെ അവരുടെ ഷെഡ്യൂൾസ് ഒക്കെ അങ്ങനെയാണ്. അപ്പൊ അത് അവിടുത്തെ കൾച്ചറല്ലേ, പുറം രാജ്യങ്ങളിലുള്ള ഫോറിൻ കൺട്രീസിന്റെ കൾച്ചറാണ് അവർക്ക് ഇങ്ങോട്ടുള്ളത്. പക്ഷെ അതിന് ഒരു കുടുംബം സപ്പോർട്ട് ചെയ്യപ്പെടാനും ആ കുടുംബത്തിന് അവർക്ക് അവരെ കൃത്യമായിട്ട് ആ കുടുംബത്തിന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഇപ്പോൾ ജനങ്ങളിലേക്ക് വന്നു തുടങ്ങുന്നുണ്ട്. മുമ്പ് കാലങ്ങളിൽ അത് ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും നഗരങ്ങളിലേ അത് ഉള്ളൂ എന്ന് തോന്നുന്നു, ഗ്രാമങ്ങളിലേക്ക് അത് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. അല്ല, ഭാര്യയും ഭർത്താവും ജോലിയാണ്, രണ്ടുപേർക്കും ഇന്നത്തെ ജീവിത സാഹചര്യം അനുസരിച്ച് രണ്ടുപേരും ജോലി ചെയ്യുമ്പോഴായിരിക്കും ഒരു മിഡിൽ ക്ലാസ് ഫാമിലി നല്ല രീതിയിൽ പോകുന്നത്. പിന്നെ ജോലി ചെയ്യുന്നതിലൊരു പ്രത്യേക സംതൃപ്തിയുണ്ട്, തിരക്കുണ്ട്, ഇതെല്ലാം മീറ്റപ്പ് ചെയ്യണം. ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളെല്ലാം ആക്ച്വലി നമ്മളൊരു യാന്ത്രികമല്ല എന്ന് പറയുമെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ കുറച്ച് മെക്കാനിക്കലായി ലൈഫ് പോവാറുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും, ഒരു എനിക്ക് ആ ഒരു സീനിന് തോന്നി, ഇവർ രണ്ടുപേരും തിരക്ക്, കുട്ടിയെ വിളിച്ചു, യെസ് ഭാര്യ എന്നുള്ള രീതിയിൽ എന്തൊക്കെ പറഞ്ഞാലും അവർ കുറച്ച് പോസസീവ്, അല്ലെങ്കിൽ അവർ ദർ എക്സ്പെക്ടിങ് സംതിങ്. കഥക് തുറന്നപ്പോഴും ഭർത്താവ് ഫോണിലാണ്. അല്ല, ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ സംഭവിക്കുന്നതല്ലേ, ഒരുപാട് സ്ഥലങ്ങൾ. നമ്മൾ വിചാരിക്കും നമ്മൾ അവരുടെ സ്വന്തമാണ്, അപ്പം ഭാര്യ വിചാരിക്കും ഭർത്താവ് സ്വന്തമാണ്, അതുകൊണ്ട് മൈൻഡ് ചെയ്യലും കുഴപ്പമില്ല, മറ്റൊരാൾ മൈൻഡ് ചെയ്യാന്ന്. അല്ലെങ്കിൽ ഭർത്താവ് അങ്ങനെ വിചാരിക്കും നമ്മളെ സ്വന്തം, അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മളെ മനസ്സിലാവൂല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ മനസ്സിലാകുക എന്നുള്ളൊരു വഴി നമ്മളൊരു പ്രാവശ്യം എക്സ്പ്രസ് ചെയ്താൽ, ഒന്ന് അവരുടെ മുമ്പിൽ ഒന്ന് നമ്മൾ കാണിച്ചാൽ, ആ സ്നേഹം ഒന്ന് കാണിച്ചാൽ, അതവർക്ക് കിട്ടുന്നതിൻ്റെ ഒരു ആശ്വാസം വേറെയാണ്. അപ്പം ഇത് കേൾക്കുന്ന ചേച്ചിമാർ തീർച്ചയായിട്ടും വിളിച്ചോണ്ട് പോകും, നിങ്ങളിത് കണ്ടിരിക്കണം മനുഷ്യ. ജെയിംസ് ആൻഡ് ആലിസ്, ഞാനിപ്പോഴും പറയുന്നു, നമ്മുടെ ഫാമിലിയിലേക്ക് ഇറങ്ങിച്ചെന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ല സിനിമയാണ് ജെയിംസ് ആൻഡ് ആലിസ്. അതിനകത്ത് യാതൊരുവിധ മുഴിച്ചിൽ ഡയലോഗ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ഇപ്പം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ, നിങ്ങളുടെ വീട്ടിലൊക്കെ ജീവിക്കുന്ന എന്ത് തരം ജീവിതമാണോ അത് തന്നെയാണ് എന്നെ തുറന്നു കാണിച്ചു ശ്രമിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെ കാണിച്ചിരിക്കുമ്പോഴും അതിനകത്ത് സെക്കൻഡ് ഹാഫിൽ ഒരു നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഓർക്കാൻ പറ്റുന്ന, കൃത്യമായിട്ട് ഓർക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അത് മുഴുവൻ ഞാനിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ സിനിമ കാണാൻ പോകേണ്ടി വരില്ല, അതുകൊണ്ട് പറയാത്ത. പക്ഷേ അത് കണ്ടിരിക്കുകയും അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു 2-3 ദിവസം ഒരു സിനിമയുടെ ഹാങ് ഓവർ നിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ് ജെയിംസ് ആൻഡ് ആലിസ് സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ 3 ദിവസം ഹാങ് ഓവറിൽ ചിലപ്പോൾ ഒരുപാട് നമ്മുടെ കുടുംബത്തിനകത്ത് വന്നു ചേരാൻ പറ്റുന്ന ഒരുപാട് നല്ല ബന്ധങ്ങൾ, നല്ല വിഷയങ്ങൾ സംഭവിക്കുകയും ഒരുപാട് നല്ല മാറ്റം സംഭവിക്കും. ഇപ്പം എനിക്ക് കിട്ടുന്ന മെസ്സേജസ്, എനിക്ക് കിട്ടുന്ന കോൾസ് ഒക്കെ അങ്ങനെ തന്നെ പറയുന്നു. സുജിത് വാസുദേവ് എന്ന സംവിധായകൻ, ഒരു ഭർത്താവ് എന്ന രീതിയിൽ എങ്ങനെ, ഹൗ ഡു യു റേറ്റ് യുവർ സെൽഫ്? ഞാൻ അതിനകത്ത് ഒരു പരിധി വരെ, ഞാൻ മഞ്ജുനോട് ചോദിക്കുവേ, ഉറപ്പായിട്ട് ചോദിച്ചോളൂ, ഒരു പരിധിവരെ ഞാൻ വീക്കാണ്. ഞാൻ എന്നാൽ കഴിയുന്ന നന്നാമുള്ള സകല ശ്രമങ്ങളും നടത്താറുണ്ട്, ചിലപ്പോഴൊക്കെ പരാജയപ്പെടും. അത് കാരണം എൻ്റെ ഈ പ്രൊഫഷൻ അതാണ്. പല ഇതിപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഞാനും മഞ്ജുവോട് ഒരുമിച്ചിരുന്നപ്പോൾ, മഞ്ജു വർക്ക് കഴിഞ്ഞിട്ട് തട്ടിമുട്ടിയും വർക്ക്, അത് കഴിഞ്ഞിട്ട് നേരത്തെ വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ വേറൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു, ഞാൻ അത് കളഞ്ഞിട്ട് ആ കമ്മിറ്റ്മെൻറ്റ് വേണ്ട, ഞാനൊരു സിനിമയുടെ പകുതിയിലായിരുന്നു. ശരി, ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചിറങ്ങി വീട്ടിൽ വന്നു. പക്ഷേ അപ്പോഴും ഇപ്പോൾ നിൽക്കുന്ന ജെയിംസ് ആൻഡ് ആലീസിൻ്റെ കണ്ടു കഴിഞ്ഞിട്ട് ആൾക്കാർ ഇറങ്ങി വിളിക്കുന്നതും അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇത്തരം കോൾസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് മഞ്ജുവിന് ഇത് അറിയാമായിരുന്നിട്ട് കൂടി ഒരു ചെറിയ തരത്തിൽ ഒന്ന് ഇറിട്ടിട്ടുണ്ടാകും മഞ്ജു, ആയി സ്വാഭാവികമായിട്ടും. അത് മഞ്ജുവിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യം അതൊരു സ്ത്രീ പുരുഷ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ ബന്ധമാണ്. അതിനകത്ത് ഭാര്യയ്ക്ക് ഭർത്താവിനെ കിട്ടേണ്ട കുറച്ച് സമയമുണ്ട്, ഭർത്താവിന് ഭാര്യയെ കിട്ടേണ്ടെന്ന് കുറച്ച് സമയമുണ്ട്. എത്ര ബ്രോഡ് മൈൻഡഡ് ആണെന്ന് പറഞ്ഞാലും 99% സ്ത്രീകളും പൊസസീവ് ആണ്.
പോയിട്ടും അല്ല, അതിലവരെയും തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ തന്നെയാണ് ഒരു കുടുംബ ബന്ധം നന്നായിട്ട് പോകാൻ പറ്റുന്നത്. ഒട്ടും പ്രസസീവ് അല്ലാതെ ഹു കെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബ ബന്ധവും നന്നായിട്ട് പോകുമെന്ന് എനിക്ക് തോന്നില്ല. ഉറപ്പായിട്ടും പ്രസസീവ് ആയിരിക്കും. എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞ്, എൻ്റെ ഭർത്താവ് എന്നൊരു തോന്നൽ ഉറപ്പായിട്ടും ഒരു കുടുംബത്തിനുണ്ടെങ്കിലാണ് ഒരു അത് കുറച്ചുകൂടി നല്ലൊരു ആരോഗ്യപരമായിട്ട് ബന്ധത്തിലേക്ക് പോകുന്നത്. എന്നാണ് ഈ സിനിമയുടെ ഡിസ്കഷൻ തുടങ്ങിയത്? ആക്ച്വലി ഈ സിനിമയുടെ വർക്കിലോട്ട് എന്നാണ്, എത്ര മാസം വർക്ക് ചെയ്തു? മാസങ്ങളല്ല, വർഷങ്ങളുണ്ടായിരുന്നു. ഒരു എനിക്ക് തോന്നുന്നു 2009 അല്ലെങ്കിൽ 2010 ഞാൻ ഇതിനെ പറ്റിയിട്ടൊന്ന് ഈ ത്രെഡിനെ പറ്റി ആലോചിക്കുന്നത്. അത് ശരി. ആ, എനിക്ക് ഡയറക്റ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് വളരെ നേരത്തെ ഒരു ഡയറക്ടറാകാമായിരുന്നു. പക്ഷെ അങ്ങനല്ല, ചെയ്യുമ്പോൾ ഒരു ഒരു നല്ല സിനിമ ആൾക്കാരിലേക്ക് എത്തുന്ന ഒരു സിനിമ, പിന്നെ ആൾക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമ എന്നൊക്കെ ധാരണ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്യാണ്ടിരുന്നത്. ഒരു പെട്ടെന്ന് ഡയറക്ടറായേക്കാം എന്നൊരു തോന്നലൊന്നും ഇല്ല കേട്ടോ. ഇത് ഈ സബ്ജക്റ്റ് കാണുമ്പോൾ അറിയാം, അതായത് ഇതൊരാളുടെ അടുത്ത് കഥയായിട്ട്, ഇപ്പം ഞങ്ങളുടെ ക്രൂസിൻ്റെ അടുത്ത് പോലും കഥയായിട്ട് പറഞ്ഞാൽ ഇതിലെന്താ കഥ ഉള്ളതെന്ന് തോന്നും. കഥയല്ല അത്, ജീവിതമല്ലേ. അപ്പോൾ അത് ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട് പല കാരണങ്ങൾ കൊണ്ടും. എനിക്കിങ്ങനൊരു സിനിമ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കുകയോ അല്ലെങ്കിൽ അത് കൃത്യം ഒരു സാധനം കണ്ട് മനസ്സിലാക്കുകയോ ചെയ്ത ഒരാൾക്ക് അത് എങ്ങനെയാണ് ആ സീക്വൻസ് വർക്ക് ചെയ്യേണ്ടതെന്നൊരു എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. അപ്പോൾ എനിക്കത് മനസ്സിലായിട്ടുള്ളതുകൊണ്ട് എനിക്ക് കുറച്ചൊരു ഈസി ആയിരുന്നു ചെയ്യാൻ. 2009 ഈ ത്രെഡ് ആലോചിച്ചു എന്ന് പറഞ്ഞു. രാജുവായിട്ട് എന്താണിത് ഫസ്റ്റ് ഡിസ്കഷൻ? പൃഥ്വിരാജിനോട് മുംബൈ പോലീസ് സിനിമയുടെ ലൊക്കേഷനിൽ ഞാൻ ഈ പറയുന്നത്. ഓ, അത് ശരിയാ, മുംബൈ പോലീസ്. അപ്പോൾ ആദ്യഘട്ടങ്ങളിൽ എനിക്ക് തോന്നുന്നു രാജു അന്ന് വേറൊരു മാനസികാവസ്ഥയിലും വേറൊരു തരത്തിലുള്ള സിനിമകളും ചെയ്തിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു രാജുവിന് ആ സമയത്ത് മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞതിൻ്റെ കുഴപ്പമാകാം. ഞാൻ പറയുമ്പോൾ ചില ആൾക്കാർക്ക് ചില വാക്കുകൾ തിരിയില്ല എന്നും പറഞ്ഞത് മനസ്സിലാകാറില്ല എന്നും പറയാറുണ്ട് എൻ്റെ ഭാര്യയും എൻ്റെ അമ്മയും എൻ്റെ മോളും ഉൾപ്പെടെയുള്ള. പക്ഷേ രാജുവിന് ചിലപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ ഇതേ കഥ തന്നെയാണ് പിന്നീട് ഞാൻ എൻ്റെ 2-3 കക്ഷികളോട് ഡിസ്കസ് ചെയ്യും. മഞ്ജുവിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വളരെ നേരത്തെ. അതല്ലാതെ തന്നെ ഈ ഇത്തരം കഥ കേൾക്കുന്ന സുഹൃത്തുക്കളോട്ടും ഡിസ്കസ് ചെയ്തപ്പോഴൊന്നും കഥയ്ക്ക് പ്രോബ്ലമില്ല, അവർക്കെല്ലാം ഇഷ്ടമാണ്. കഥ എന്ന് പറയാൻ പറ്റില്ല കാര്യം, ഇതൊരു കഥ പറയണമെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ നറേറ്റ് ചെയ്യണം, എന്നാലാണ് ഈ സിനിമ മനസ്സിലാവുള്ളൂ. ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇങ്ങനെ വിഷയം അതിങ്ങനെ സോൾവ് ചെയ്യപ്പെടുന്നു പറഞ്ഞൊരു കാര്യമില്ല. അത് ആദ്യം ഇങ്ങനെ വിഷയമുണ്ട്, അതിൻ്റെ ഇങ്ങനെ റൂട്ടുണ്ട്, അത് അവസാനം ഇങ്ങനെയാണ് അത് സോൾവ് ചെയ്യപ്പെടുന്നത്, ഇങ്ങനെയാണ് അതുവരെ റിയലൈസ് ചെയ്യുന്നത്, ഇത്രയും അത് പറയണം. അപ്പോൾ കഥ മൊത്തം സിനിമ പറയണം. അങ്ങനെ ഡോക്ടർ ജനാർദ്ദൻ സാറുമായിട്ട് ഞാനൊന്ന് കണക്ട് ചെയ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അത് എഴുതി, ഏകദേശം റെഡിയായി. ഞങ്ങളൊന്നിരുന്ന് വായിച്ചപ്പോൾ കൊള്ളാം. അങ്ങനെയാണ് പിന്നീട് എന്നും നിൻ്റെ മൊയ്തി എന്നുള്ള സെറ്റിലേക്ക് ഞാൻ പോകുന്നു. അപ്പോൾ അത്രയും ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഒരു 2 വർഷത്തോളം അല്ലെങ്കിൽ 2.5 വർഷത്തോളം ഗ്യാപ്പ് ഉണ്ടായിരുന്നു അതിനെ ചെയ്യാൻ. അവിടെ ചെന്നപ്പോൾ ഈ കഥ കേട്ടു. രാജു പറഞ്ഞു, ആ ഇത് കൊള്ളാലോ, എന്നാൽ പിന്നെ നമുക്ക് ഇത് ചെയ്താൽ പോരെ, എന്തിനാ മറ്റേ കഥയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയ്യോ സഹോദര, സഹോദര അതേ കഥയാണ്, ഇതേ കഥ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞ വാക്ക്, ഇനി മേലാൽ നിങ്ങൾ പോയി ആരുടെയും കഥ പറയരുത്. അല്ല, അത് ഓക്കെ, അത് ചിലർക്ക് സംഭവിക്കാം. ഇപ്പോൾ ചില വേറെയും ചിലരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവർ നന്നായിട്ട് ചിലപ്പോൾ സിനിമ മേക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ കഥ ഒരാളടുത്ത് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ചില പറ്റുകയാണ്. അത് അല്ല, മനസ്സിൽ വിചാരിക്കുന്ന കാര്യം അതേ രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ആർട്ട്, സംസാരിച്ച് ഫലിപ്പിക്കുക എന്ന് പറയുന്നത്. ചിലരൊക്കെ സ്റ്റേജിൽ കയറി നിന്നിട്ട് വളരെ ബ്രില്ല്യൻ്റ് ആയിട്ട് വളരെ സൗമ്യമായിട്ടും വളരെ സ്ഫുടതയോടും കൂടി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ, പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നുന്നുണ്ട്. കാര്യം അവർക്ക് ഇങ്ങനെ സ്പോണ്ടനിയസ് ആയിട്ട് വരും, ഭയങ്കര ഫ്ലോ ആയിരിക്കും അത്. ഞാനൊക്കെ എത്ര കയറി ഇന്ന് സംസാരിക്കാൻ ശ്രമിച്ചില്ല അവിടെ ഒന്ന് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലാതെ എനിക്ക് സംസാരം വരില്ല. സിനിമ കണ്ടു, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ. ഇന്ന് ജീവിക്കുന്ന തിരക്ക് പിടിച്ചോടുന്ന മലയാളി ദമ്പതികൾക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമ. അത് സിനിമ ലൊക്കേഷൻ എവിടെയായിരുന്നു? എന്ത് ഭംഗിയുള്ള സ്ഥലങ്ങളാണ്, എവിടെയായിരുന്നു ഈ ലൊക്കേഷൻ? അത് എനിക്ക് തോന്നുന്നു സംവിധായകനപ്പുറം സുജിത്തിനായ ഒരു സിനിമാറ്റോഗ്രാഫർ എന്നുള്ള ഒരു ഇതും കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും. ഓരോ സിനിമയും പ്രോപ്പർട്ടീസിനകത്തോളം ബൈക്കിന്റെ കാര്യത്തില്, ആ ടേണിങ്ങിലൂടെ ആ ബൈക്കൊക്കെ വരുന്നതൊക്കെ വെക്കുന്ന വിഗിന്റെ കാര്യത്തിലായാലും അതിന്റെ ഒരു സീൻ ചെയ്യുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ വേണം എന്നുള്ള കാര്യത്തിലായാലും, ഉപയോഗിക്കുന്ന കർട്ടൻസ്, ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസ്, വെക്കുന്ന ഫോട്ടോസ് അത് ഇന്ന മൂഡിലുള്ളതായിരിക്കണം എന്നും,
അതിനകത്ത് ടോട്ടലി ഡിസൈൻഡ് ആയിരുന്നു അത്തരം കാര്യങ്ങൾ. കാരണം അമ്മയും മോളും കൂടി ജെയിംസിനെ വിട്ടിട്ട് പോകുന്നൊരു സീക്വൻസ് ഉണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ഫോട്ടോസ് ഉണ്ട്. അമ്മയും മോളും ഉൾപ്പെടുന്ന കുറേ ഫോട്ടോസിൻ്റെ ഇടയിലാണ് ജെയിംസ് എന്ന് പറഞ്ഞ പുള്ളിയുടെ സ്ഥാനം. അപ്പം പിന്നീട് അങ്ങോട്ടുള്ളത് അവരുടെ ഓർമ്മകൾ മാത്രമാണ് എന്നുള്ളൊരു സീക്വൻസിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതാണ് അതെല്ലാം, അങ്ങനെയുള്ളതല്ല. പിന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ടോ. ഇപ്പം വൈറ്റ് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം വൈറ്റ് എന്ന് പറയുന്നത് പിന്നീട് ഒരു ആ കുട്ടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് ഒരു ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം അതിനകത്ത് എല്ലാ കാര്യങ്ങളും അങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് പോയിരിക്കുകയാണ്. എന്തുകൊണ്ട് വൈറ്റ് ആൻഡ് ബ്ലൂ കർട്ടൺ? വൈറ്റ് ആൻഡ് ബ്ലൂ കർട്ടൺ, ബ്ലൂ ജെയിംസിന് ഏറ്റവും ഇഷ്ടമുള്ള നിറമാണ്. ബ്ലൂ ഇസ് എ അതൊരു കൈൻഡ് ഓഫ് ആർട്ട്, കൂൾ. ആക്ച്വലി കൂളാണ്, പക്ഷേ അയാളുടെ പ്രഷർ, ലൈഫിനകത്തേക്ക് വരുന്ന പ്രഷർ കൊണ്ടാണ് അയാൾക്ക് കൂളായിട്ട് നിൽക്കാൻ പറ്റാത്തത്. ഇങ്ങനെ ആയിരിക്കുമല്ലോ മിക്കവാറും എല്ലാ മനുഷ്യരും. ഞാൻ വേണമെന്ന് പറഞ്ഞിട്ട് ഒരാളെയും ഹേർട്ട് ചെയ്യാറില്ല, എല്ലാവരും അങ്ങനെ ആയിരിക്കും. ഒരു കൊലപാതകം നടക്കുമ്പോൾ പോലും അത് കൊന്നുകളയാം എന്ന് പറഞ്ഞിട്ട് അതും ചെയ്യാറില്ല പലപ്പോഴും. സാഹചര്യങ്ങൾ സിറ്റുവേഷനിൽ വരുന്നതാണ്. പിന്നെ മറ്റ് ഗുണ്ടാക്കൊലപാതകങ്ങൾ അത് വരാം, അത് നമുക്ക് അഭിപ്രായമല്ല, പക്ഷെ അങ്ങനല്ല. ഇപ്പം ചിലത് അബദ്ധം പറ്റിയൊക്കെ ചെയ്യുന്നില്ലേ, അതൊന്നും പോയി ചെന്ന് ഞാനിപ്പോ കൊന്നേക്കാന്ന് പറഞ്ഞിട്ട് ചെയ്യില്ല. മനഃപൂർവ്വം വിചാരിച്ച നേരത്തെ പോകുന്നല്ല, സാഹചര്യമാണ് അല്ലേ, അല്ലാതെ ആരും ജീവി ജനിച്ചു പോകുന്നത് അങ്ങനെ ആയിട്ട് ക്രിമിനൽ ആയിട്ടല്ലോ, സാഹചര്യങ്ങളാണ് അത്തരത്തിലേക്ക് എത്തുന്നത്. എല്ലാ കാര്യവും കേട്ടോ, നമ്മുടെ മനുഷ്യന്റെ ബന്ധങ്ങൾ, ഇപ്പം ഭാര്യയും ഭർത്താവ് എന്നുള്ള ഡൈവേഴ്സ്, ഭാര്യയും ഭർത്താവ് മാത്രമല്ല എന്ന് കാണുന്നുണ്ട് ഞാൻ. ഇതിനകത്ത് എല്ലാ ഏരിയയും ഞാൻ ടച്ച് ചെയ്യുന്നുണ്ട്. അച്ഛനമ്മ ബന്ധങ്ങൾ, അച്ഛനും മക്കളും അല്ലെങ്കിൽ അമ്മയും മക്കളും നമ്മളുടെ ബന്ധങ്ങൾ. ഇതിനകത്ത് ഇപ്പോൾ അതൊരു ചേച്ചി അനിയത്തിയാവാം, രണ്ട് സുഹൃത്തുക്കളാവാം, ആണും പെണ്ണും ഉള്ള രണ്ട് സുഹൃത്തുക്കളാവാം, ആണും ആണും തമ്മിലുള്ള സുഹൃത്തുക്കളാവാം. ഇതിനകത്ത് വളരെ പ്രധാനമായിട്ട് പറയുന്നൊരു പോയിൻ്റേ ഉള്ളൂ, എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് തുറന്നു പറയാം, മനസ്സിലടക്കി വെക്കരുത്. തുറന്നു പറയുമ്പോൾ അതിനകത്ത് പൃഥ്വിരാജ് പറയുന്ന ഡയലോഗ് ഉണ്ട്, ഫാമിലി കോർട്ടിൽ ആലീസ് ഫാമിലി കോർട്ടിൽ നിന്ന് പറഞ്ഞു വന്നിട്ട് കുറേ കാര്യങ്ങൾ പറയും, പറഞ്ഞു വന്നിട്ട് ഫാമിലി കോർട്ടിന് പുറത്തിറങ്ങുമ്പോൾ മീഡിയം ഫോണ്ടിൽ ഡി ടി പി ചെയ്തെടുത്താൽ 4 പേജോളം വരും നീ അകത്ത് പറഞ്ഞ ഡയലോഗ്സ്. അതിലൊരു 2 വരി ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിലോ. അപ്പോൾ ആ ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് പറയുന്ന 2 വരിക്ക് ഒരു 24 പേജിൻ്റെ പ്രസക്തി ഉണ്ട്. അതാരും പറയാറില്ല, മനസ്സിലാക്കാറുമില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ അച്ഛനും അമ്മയും പാലക്കാട് അല്ലേ, പത്തിരിപ്പാല പോവാറുണ്ടോ? പിന്നെ എത്രത്തോളം കുട്ടിക്കാലം വെക്കേഷനൊക്കെ പാലക്കാട് പോയി? പത്തിരിപ്പാലയിലാണ് ഞാൻ ശരിക്കും, പത്തിരിപ്പാലയാണ് ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും താമസിക്കുന്നെങ്കിലും ശരിക്കും ഞങ്ങള് അങ്ങാടിപ്പുറം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, തിരുമാന്തങ്കുന്ന് അമ്പലത്തിന്റെ അടുത്താണോ? അമ്പലത്തിന്റെ അടുത്ത്. ഓ അത് ശരി, അമ്പലത്തിനടുത്താണ് എന്റെ വീടും പറമ്പും ഒക്കെ ഉണ്ടായത്. ഞങ്ങളുടെ കുട്ടിക്കാലം വളരെ സമൃദ്ധമായിരുന്നു, ഏകദേശം ഒരു 8-ാം ക്ലാസ് 9-ാം ക്ലാസ് വരെ. കാരണം ശരിക്കും നാട്ടുമ്പുറത്തിന്റെ നന്മ എന്ന് പറയുന്നത്, അത് സമ്പന്നത എന്ന് പറയുന്നത് അനുഭവിച്ച് തന്നെ വളരും അല്ലേ. പാട്ടും ഓണവും വിഷുവും ആഘോഷങ്ങളും, സ്കൂളിൽ പോകുന്നതിനേക്കാളും വെക്കേഷൻ ഒന്നായിരുന്നെങ്കിൽ എന്നാലോചിക്കുന്ന സമയങ്ങളാണ് അതൊക്കെ. അവിടെ ചെന്നാൽ ഞങ്ങളുടെ മുത്തച്ഛൻ വളർത്തി വെച്ചിട്ടുള്ള ഒരു എത്രയോ 10-14 തരം മാവുകൾ, പറങ്കി മാവുകൾ, അതായത് ഇതുവരെ ശരിക്കും എനിക്ക് തോന്നുന്നില്ല നിങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവുന്നു അത്രത്തോ. അതായത് ചെറിയ ഉണ്ട പറങ്കി, വലിയ ഉണ്ട പറങ്കി, നീളൻ നീളൻ, മഞ്ഞ ചുവപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങളുണ്ട്. എന്നോട് മഞ്ഞയും ചുവപ്പും പറയലേ, ഞാനും പാലക്കാട് തന്നെയാണ്, കുറേ ഒക്കെ എനിക്ക് അറിയാം. അല്ല, ഞാൻ ഇത്രയും വെറൈറ്റി ആയിട്ട് ഞാൻ വേറെ കണ്ടിട്ടില്ല. പിന്നെ അങ്ങനെയുള്ള ഇപ്പൊ പേരയ്ക്ക, മഞ്ഞ അതിനകത്ത് വരുന്ന പേരയ്ക്ക, ചുവന്ന അതിനകത്ത് വരുന്ന പേരയ്ക്ക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് ഇതൊന്നും കിട്ടുന്നില്ല ഇവിടെ. അപ്പം അതിലൊക്കെ കയറി മറിഞ്ഞ് നടന്ന ഒരു ബാല്യവും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിനെ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും മഞ്ജുവിൻ്റെ അടുത്ത് പറയും, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് പറയുന്നത്, ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ അവിടെ ഉണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കുറച്ചൊരു പുഴയോരത്തോ അല്ലെങ്കിൽ അവിടെയുള്ള കുറച്ച് സ്ഥലം ഒരുമിച്ച് മേടിക്കുക, എന്നിട്ട് അതിലിത് മുഴുവൻ നടുക, ഇത്തരം സാധനങ്ങൾ മുഴുവൻ നടുക, എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ വീട്ടിൽ വെച്ചാൽ മതി. പക്ഷേ ഇത്തരം മരങ്ങളും ഒക്കെയുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്കല്ല, കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത് ഭയങ്കര പ്രയോജനം ചെയ്യും. ആ സമയത്ത് ശരിക്കും അവർ ഫ്ലാറ്റിൻ്റെ മറ്റ് ജനലിൽ തൂങ്ങിയായിരിക്കും കളിക്കുന്നത്. അതിനു പകരം അവർക്ക് ഏതെങ്കിലും സമയത്ത് വെക്കേഷൻ ആണെങ്കിലും ഒരു മാവിൻ്റെ കൊമ്പിൽ തൂങ്ങി കളിക്കാലോ. ശരിക്കും അതെ 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 അതെ, കുട്ടിക്കാലത്തെ സമ്പന്നത എന്ന് പറയുന്നത് അതാണ്. അതെന്നും ഒരു സ്നേഹമുള്ള ഓർമ്മ. സമ്പന്നത മാത്രമല്ല, നമ്മുടെ ആരോഗ്യം കൂടി നിലനിൽക്കുന്ന ഒരു സംഗതിയായിരുന്നു ശരിക്കും. നമ്മള്
ഇപ്പോഴത്തെ പിള്ളേര് കളിക്കുക എന്ന് പറഞ്ഞാല് ചെല്ലുക ഒരു ഇതിലൊക്കെ ക്യാരം ബോർഡ് അല്ലെങ്കിൽ ചെസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ഗെയിം ഇതായിരിക്കും. അതിനപ്പുറത്തേക്കില്ല. നമ്മുടെ ശരീരമോ കാര്യങ്ങളോ അല്ലെങ്കിൽ മസിൽസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ഫിസിക്കലി നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഫുട്ബോൾ കളിക്കുമ്പോഴാണെങ്കിലും മറ്റേ വീഡിയോ ഗെയിം വെച്ചിട്ട് നമ്മളിവിടെ കാലുകൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ മതി, അവിടെ ഫുട്ബോൾ പറഞ്ഞോളൂ. അല്ലെങ്കിൽ ടെന്നീസ് കളിക്കണമെങ്കിൽ ഇങ്ങനെ കാണിച്ചാൽ മതി, നമ്മുടെ കൈയുണ്ട് ഒറ്റയ്ക്കൊന്ന് കളിക്കാം. അതല്ലാതെ ഫിസിക്കലി നമ്മൾ ഇറങ്ങി ഒരു മരത്തിൻ്റെ മുകളിൽ തൂങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്മുടെ മസിൽസിൻ്റെയും ഇതിൻ്റെയൊക്കെ ലിഗ്മെൻസിൻ്റെയൊക്കെ ഒരു സ്ട്രെങ്ത്ൻ അത് വേറെ അല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. അന്ന് പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലിന് അത് വളരെ അത്യാവശ്യം ഉറപ്പായിടും. ഈ അതുപോലെ ഈ നമ്മൾ ആയുർവേദത്തിൽ തന്നെ പറയുന്നുണ്ട്, ആയുർവേദത്തിൽ ട്രീറ്റ്മെൻറ്റ് പോലുമുണ്ട് മണ്ണ് വെച്ചിട്ട്. ഇപ്പോൾ മണ്ണ് അല്ലെങ്കിൽ കല്ല് അക്യുപങ്ക്ചറിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ അങ്ങനെയല്ലേ, കല്ലിലും ഇതിലൊക്കെ നമ്മൾ കുത്തിവെക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ചരലില് നമ്മൾ അല്ലെങ്കിൽ മണ്ണിൽ ചവിട്ടി നടക്കുമ്പോൾ നമുക്ക് പാദങ്ങൾ കിട്ടും. അവിടെ നിന്നാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ വരുന്നത്. അപ്പോ അതിനൊക്കെ ഒരുപാട് നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും, അത്ര മണ്ണും മണ്ണുമായിട്ടുള്ള നിറത്തവും കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ മിസ്സാവുക ശരിക്കും പിള്ളേർക്കൊക്കെ. മിസ്സാവുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് പാപനാശത്തിന്റെ കാര്യം ഓർമ്മ വന്നത്. ഇത്രയും വലിയൊരു ലെജൻഡിന്റെ കൂടെ വർക്ക് ചെയ്യുക, കമൽ സർ, കമൽഹാസൻ എന്ന ഒരു എന്താ പറയണ്ടത്, യെസ്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അസാധ്യ എക്സ്പീരിയൻസ് ആട്ടോ. എനിക്ക് അതുപോലെ തന്നെ ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ, രണ്ടുപേരുടെ വർക്ക് ചെയ്യുമ്പോൾ രണ്ടുപേരുടെ ലെജൻസ് അതാണ്. ദൃശ്യത്തിലായാലും അത് ഒരേ സബ്ജക്റ്റ്. ആ അതെ അതെ അതെ, ഒരേ സബ്ജക്റ്റ്. അവർ രണ്ടുപേരും രണ്ട് ഡിഫറെൻറ്റ് ലെവൽസിൽ നിന്ന് വർക്ക് ചെയ്യുന്നത് എനിക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കമൽ സാറിനോട് വർക്ക് ചെയ്യുമ്പോൾ കമൽ സാറിൻ്റെ കൂടെ ആദ്യം ഞാൻ അന്വേഷിച്ചത് വർക്ക് ചെയ്തിട്ടുള്ളവരുടെ കൂട്ടത്തിലാണ്. കാര്യം കേട്ടിരുന്നത് മുഴുവൻ പുള്ളിക്കാരൻ ഭയങ്കര എന്താ പറയുക, ഒരു ചെറിയ തെറ്റ് കണ്ടാൽ ഭയങ്കരമായിട്ട് രോഷാകുലനാവും. പിന്നെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഡെഫിനറ്റായിട്ട് അത് കൃത്യം പഠിച്ചിട്ടേ പോകാം. അത് ഇവരെല്ലാം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇതിനു വേണ്ടി പ്രത്യേകിച്ച് പഠിക്കാനും പറ്റില്ല, നോക്കാം എന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു പുള്ളിയുടെ അടുത്തൊക്കെ പോകാനൊക്കെ ആദ്യം. പിന്നെ ഞാനൊക്കെ വളർന്നു വരുന്ന ടീൻ ഏജിൽ എൻ്റെയൊക്കെ ഒരു ഭയങ്കര വലിയ ഹീറോ ആയിരുന്നു പുള്ളി. പുള്ളി കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ നമ്മൾ ആ സമയത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഭാഗ്യത്തിന് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടില്ല. ലോറിക്ക് അടിയിൽ തൂങ്ങിക്കിടക്കുക, മറ്റേ കുതിരപ്പുറത്ത് ചാടിക്കയറുക, കുതിരപ്പുറത്തും ചാടിക്കയറില്ലെങ്കിലും മതിൽ കുതിരയായിട്ട് സങ്കല്പിച്ച് ചാടിക്കയറും. അപ്പോൾ മുട്ടക്കോരയും അങ്ങനെയൊക്കെയുള്ള, പിന്നെ മതിലിൻ്റെ മുകളിൽ നിന്ന് ഡൈവ് ചെയ്ത് ചാടുക, അപ്പോൾ വന്ന് നെഞ്ചൊക്കെ തല്ലി വീഴും, അങ്ങനെ അങ്ങനെ കുറേയുള്ള സാധനങ്ങൾ. അതൊക്കെ പരീക്ഷിച്ചിട്ട് അങ്ങോട്ട് പോകണേ. ചില പുള്ളി നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഭയങ്കര ഒരു ഹീറോ ആയിട്ടാണ്. ഇപ്പോഴും അത് തന്നെയുണ്ട്, പുള്ളി എപ്പോഴും ഹീറോ അല്ല. സത്യം, എല്ലാവർക്കും ഇഷ്ടമുള്ള എല്ലാം ഫേവറേറ്റ്. ഫുള്ളിന്റെ മുഖത്ത് നോക്കിട്ടിരുന്ന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, ലാലേട്ടൻ മുഖത്ത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം. നമുക്ക് ഒരു ഒരു ഭാവങ്ങളൊക്കെ മാറി മറിഞ്ഞ് വരുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കാം, ഭയങ്കര രസം. ഈ മുൻധാരണകൾ വെച്ച് പാപനാശത്തിൽ ജോയിൻ ചെയ്തപ്പോൾ എന്തായിരുന്നു ഫലം? എനിക്ക് ഞാൻ ഭയങ്കര കംഫർട്ട് ആയിരുന്നു അവിടെ. പുള്ളി ഒന്നോ രണ്ടോ പ്രാവശ്യം അതെന്തിനാണ് എന്ന് ചോദിച്ചിട്ടുള്ളു. ഞാൻ നമുക്ക് കൃത്യം വേണ്ട ആൻസർ നമ്മൾ പറയുന്നു. ഓ ഓക്കെ, ആ ഓക്കെ ഓക്കെ, ആ ഗുഡ് ഗുഡ് എന്ന് പറയുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് പിന്നെ പുള്ളി അത്തരം കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. പകരം പുള്ളി എപ്പോഴും പുള്ളിയുടെ പഴയ കാര്യങ്ങൾ പറയാൻ ഇഷ്ടപ്പെടുകയും അത് ആൾക്കാരോട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നൊരു കക്ഷിയാണ്. കേരളവും വന്നിട്ടുള്ളൂ, ഒരുപാട് ഇഷ്ടമാണ്. അപ്പം പുള്ളി അതൊക്കെ ഞാൻ ഇന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ, ഇന്ന സിനിമയിൽ ഇവിടെ വന്നപ്പോൾ, ഇന്ന സിനിമയിൽ അവിടെ പോയപ്പോൾ, അതെങ്കിലും ഇൻസിഡൻ്റ് ആയിരുന്നു ഓർത്ത് വെച്ച് പറഞ്ഞ് നമ്മളെങ്ങനെ എൻഗേജ് ആയിക്കൊണ്ടേയിരിക്കും. ഭയങ്കര രസം. നമുക്ക് വർക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഞാൻ പുള്ളിയോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഒരു അതുപോലെ നമ്മുടെ കൂടെ നിർത്തും. അത് ലാലേട്ടനും അങ്ങനെയായിരുന്നു, നമ്മളിങ്ങനെ കൂടെ നിർത്തും. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു കംഫർട്ട് സോണിൽ നമ്മളെത്തും. പുള്ളിയുടെ അടുത്ത് എന്ത് പറയാം, എന്തും തുറന്ന് സംസാരിക്കാം എന്നുള്ള സ്ഥലത്തെത്തും. അപ്പോൾ സജഷൻസ് ഒക്കെ ഉണ്ട് എങ്ങോട്ട് പറയാം. പുള്ളി അത് ചില സമയത്ത് അങ്ങോട്ട് കേൾക്കും, ചില സമയത്ത് അല്ലല്ല അതിങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇത് കഴിഞ്ഞിട്ടുള്ള ഷോട്ടുണ്ട്, അതിങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡും. പൊതുവെ ഞാൻ ഭയങ്കര രസിച്ച് സൂക്ഷിച്ച് ചെയ്തൊരു വർക്കാണ് പാപനാശം. സംവിധാനത്തിന് മുമ്പ് കഥ, ഡിസ്കഷൻ, അതിന് പ്രീ പ്രൊഡക്ഷൻ മീറ്റിംഗ്സ്, അത് കഴിഞ്ഞു ഷൂട്ടിംഗ്, ലൊക്കേഷൻ, ബാക്ക് ടു ബാക്ക് വർക്ക്, അത് കഴിഞ്ഞു പോസ്റ്റ് പ്രൊഡക്ഷൻ, മിക്സിംഗ്, വീണ്ടും പെർഫെക്ഷൻ നോക്കുന്നു, സ്റ്റുഡിയോ ഒക്കെ പ്രിവ്യൂ, സെൻസറിങ്, ഇത്രയും വലിയ പ്രോസസ്സ് കഴിഞ്ഞാണ് റിലീസ് ഡേ വരുന്നത്. ഭാര്യയായിട്ട് എന്നാ പോയി സിനിമയുണ്ട്? ഞാൻ ഫസ്റ്റ് ഷോ ഭാര്യയായിട്ട്. എല്ലാവർക്ക് മഞ്ജുവിന് നിർബന്ധമായിരുന്നു, നമുക്ക് ഒരുമിച്ച് പോയി കാണാം. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു, പ്രൊഡക്ഷൻ ടീം മൊത്തത്തിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് പോയി കണ്ടത്. അവിടെ ഉള്ള ഒരു
പല വലിയ വലിയ സംവിധായകരായവരുണ്ട്. എൻ്റെ ആദ്യ സംവിധായകൻ എന്ന് പറയുന്ന സിനിമ കാണുമ്പോഴുള്ള ആ എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ്, അതുപോലെ ഒരു നമ്മുടെ പ്രേക്ഷകർ സിനിമ കണ്ട് അവരിലുള്ള ആ ഒരു റിഫ്ലക്ഷൻ, അവരിലുള്ള മാറ്റങ്ങൾ, എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അല്ല, എനിക്ക് സത്യം പറയട്ടെ, എനിക്കിപ്പോഴും ആദ്യ സിനിമയാണ് എനിക്ക് തോന്നണേ ഇല്ല. കാര്യം ഞാനത് കുറച്ച് കാലമേ വർക്ക് ചെയ്തു, വർഷങ്ങളായിട്ട് മലയാള സിനിമയിലുള്ളതിന്റെ ഒരു അഹങ്കാരം ഇല്ലാന്നാണ് പറഞ്ഞു വന്നത്. അല്ല, അങ്ങനെ അതുകൊണ്ടായിരിക്കണം കേട്ടോ. അതുകൊണ്ട് എനിക്കൊരു, അയ്യോ, ഞാനൊരു സിനിമ ഇവിടെ സംവിധാനം ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടില്ല. പകരം ഞാനത് ഞാൻ എല്ലാവരുടെയും എല്ലാവരുടെ അടുത്തും ഞാൻ അഭിപ്രായം ചോദിക്കാറുണ്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വർക്ക് ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു കൂട്ടായ്മയായിട്ടുള്ള ഇതാണെന്നാണ്. പിന്നെ എൻ്റെ പേരാണ് ഡയറക്ടർ എന്നൊക്കെ എഴുതിയിരിക്കുന്നത്, ദാറ്റ്സ് ഗ്രേറ്റ്. അല്ലാതെ ഞാൻ എല്ലാ പേരെടുത്തും ഞാൻ അഭിപ്രായം ചോദിക്കാറുണ്ട്. ഈവൻ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്നൊരു കക്ഷിയിൽ എൻ്റെ കൂടെ ക്രെയിനിലൊക്കെ വർക്ക് ചെയ്യുന്ന കക്ഷിയിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അസിസ്റ്റൻസ് ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആർട്ടിസ്റ്റ് അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ നല്ലത് നോക്കി സെലക്ട് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു പർട്ടിക്കുലർ പോയിന്റ് എന്ന് തോന്നുന്നു എനിക്ക്. ഈവൻ ഇപ്പം വന്നിരുന്നൊരു സീൻ വെച്ചിട്ടിരുന്ന് വളരെ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ പൃഥ്വിരാജ് പെട്ടെന്നൊരു അഭിപ്രായം പറയും. അപ്പോൾ അത് വേദിക്ക് ഒപ്പോസ് ചെയ്യും, വേദിക്ക് പറയും ഇങ്ങനെ അതിങ്ങനെ ചെയ്താൽ കൊള്ളാം. അപ്പോൾ അത് അങ്ങനെയൊരു അഭിപ്രായത്തിൽ ചിലപ്പോൾ നമ്മളെത്തും. അപ്പോഴത്തേക്ക് നമ്മുടെ അസിസ്റ്റൻ്റ് പറയും, അല്ല അതിനിങ്ങനെ പ്രശ്നമുണ്ട്, ആ കറക്റ്റ് അതിങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറയാം. അതിങ്ങനെ ആ ഒരു ഭയങ്കര ഗ്രൂപ്പ്, നല്ല രസമുള്ള ഗ്രൂപ്പായിരുന്നു നമുക്ക്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഞാനൊരു സ്ട്രെയിൻ്റെ തലയിൽ വെച്ചെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. വേദിക എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ വട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ, എൻ്റെ അമ്മ പ്രെട്ടി ലേഡി, എന്തായിരുന്നു സീനിൽ, എന്താണ് ഒരു സ്ക്രീൻ അപ്പിയറൻസ്, ആ കോസ്റ്റ്യൂംസ്, ഓരോ സീനും ഹോസ്പിറ്റലിൽ നടന്നു വരും. ഷി ഹാസ് ഡൺ, എന്താ പറയണ്ടത്, ബ്യൂട്ടിഫുൾ ജോബ്, വളരെ ഭംഗിയായിട്ട്, വളരെ നല്ല രീതി. എന്താ അഭിനയം, വേദിക മലയാള ഭാഷ അറിയില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവർക്ക്? എനിക്കൊരു ആദ്യം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇവരെങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റാന്ന്. പക്ഷേ അവരെന്നെ ഞെട്ടിച്ചത് ലൊക്കേഷനിൽ വന്നിട്ട് പെർഫോം ചെയ്തപ്പോഴാണ്. അതിൻ്റെ കാരണം നമ്മൾ ഫോണിലൊക്കെ സംസാരിക്കുമ്പോൾ തീരെ മലയാളം അറിയില്ല, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് മൂന്ന് ലാംഗ്വേജ് ഉപയോഗിക്കാറ്. അവർ സ്ക്രിപ്റ്റ് ആദ്യം പറഞ്ഞു കൊടുത്തു. കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇംഗ്ലീഷ് അല്ല ഹിന്ദിയിലേക്ക് എനിക്കൊന്ന് ട്രാൻസ്ലേറ്റ് തരാമെന്ന് ചോദിച്ചു. ഞങ്ങൾ ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് കൊടുത്തു, അവരത് പഠിച്ചു. പഠിച്ചിട്ട് ഒരു ദിവസം തന്നെ ഫോൺ ചെയ്യണം, സർ ഫ്രീ ആണോ? നിങ്ങൾ ഫ്രീ ആണോ? സർ എനിക്കൊരു കുറച്ച് സമയം തരാം, പറഞ്ഞു തരാം, കുഴപ്പമില്ല. ഞാനൊരു ഡയലോഗ് പറഞ്ഞു, ആദ്യം ഒരുതൊക്കെ ഞാൻ എൻ്റെ ഡയലോഗ്സ് ഒന്ന് പറഞ്ഞു നോക്കട്ടെ, എന്തൊക്കെ തെറ്റുകളെന്ന് പറയാനുള്ളൂ. കുറേ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ചെറിയ പ്രോസസ്സിൻ്റെ പ്രശ്നങ്ങൾ, ചില പ്രൊണൗൺസിങ് മിസ്റ്റേക്സ്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഫുൾ ഒരു കാര്യം ചെയ്യും, ഞാനത് ഫുൾ അതിൻ്റെ മോഡുലേഷനിൽ വായിക്കാൻ പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് മുതൽ ഉള്ള ഡയലോഗ്സ് അതിൻ്റെ എങ്ങനെയാണ് ആലീസ് പറയേണ്ടത് അതിൻ്റെ മോഡുലേഷനിൽ വായിച്ചു. നമ്മൾ ദേഷ്യമൊക്കെ വരുമ്പോൾ ഭയങ്കര സ്പീഡായിരിക്കുമല്ലോ നമ്മൾ പറയുന്നത്, നമുക്ക് തന്നെ കൺട്രോൾ ഇല്ല. നമ്മൾ ബ്രെയിൻ വർക്ക് ചെയ്യണമെങ്കിൽ മുന്നേ വായ വർക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് ഭയങ്കര ഫാസ്റ്റായിട്ട് വരുന്നത്. അല്ല, അതാണ് ആ ഇമോഷൻ്റെ. അതെ അതെ അതെ. അപ്പോൾ അതൊന്നും അതൊക്കെ ഭയങ്കര രസമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അത് അതിനകത്തൊരു പോസോ കാര്യങ്ങളോ മാറിപ്പോയി മീനിങ് ഒന്നും കിട്ടില്ല. അപ്പോൾ ഞാനത് ഇങ്ങനെ പറഞ്ഞു 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 വന്നപ്പോൾ ചിലത് കൺഫ്യൂസ് ആവുന്ന സമയത്ത് ചോദിക്കും, സാർ അതൊന്ന് പറയാമോ? അപ്പോൾ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇത് ശരിക്കും ഞാനൊന്നും ഓർത്തിട്ടില്ല, ഇത് ശരിക്കും അവർ റെക്കോർഡ് ചെയ്യായിരുന്നു. ഓ, അത് ശരി. റെക്കോർഡ് ചെയ്തിട്ട്